അർജന്റീനൻ എത്തിയല്ലേ അതെ ഇതാണ് അർജന്റീന ക്യൂബ ഉണ്ട് മെക്സിക്കോ ഉണ്ട് ഇടതുഭാഗത്താണെങ്കിൽ ലെനിൻഗ്രാഡ് ഉണ്ട് മലബാറുകാർക്ക് എന്തായാലും ഈ സ്ഥലം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഇതാണ് മടപ്പള്ളി കോളേജ് മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് ും കണ്ടീരാണിയോലോ തവണ ജുവനോത്സവം കടത്തനാടൻ കളരിയിലാണ് ലോക്സഭാ ചോദ്യം എന്തായാലും ആ ഒരു ആരുടേതാണ് വികസനം ഈ ജനാധിപത്യത്തിൽ ആധിപത്യമുള്ള ജനം ആരാണെന്നുള്ളതാണ് ചോദ്യം നിങ്ങളുടെ പരിഗണന ആരോടാണ് അത് കോർപ്പറേറ്റ് മൂലധന താല്പര്യങ്ങളോടാണോ സമൂഹത്തിലെ നിസ്വരായ മനുഷ്യരോടാണോ രാമക്ഷേത്ര നിർമ്മാണ ഘട്ടത്തിൽ ഹിമാചൽ പ്ര പ്രദേശിനകത്തുള്ള സംസ്ഥാന സർക്കാർ അവിടെ അവധി കൊടുക്കുകയാണ് ബി ജെ പി ഗവൺമെൻറ്റിനെ മത്സരിക്കുകയാണ് ഞങ്ങളാണോ നിങ്ങളാണോ ഏറ്റവും കൂടുതൽ മുമ്പിലേക്ക് എത്തുക എന്നുള്ള മത്സരമാണ് നോർത്ത് ആളുകൾക്ക് കുറച്ചും കൂടി ഹിന്ദുത്വ മതവികാരം കൂടുതൽ അവരെ പറഞ്ഞു മനസ്സിലാക്കി അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ കൂടെ പ്രവർത്തിച്ച് അവരെ മാറ്റിയെടുക്കാനുള്ള നിലപാടല്ലേ സ്വീകരിക്കേണ്ടത് വാക്കുകളെ സവിശേഷമായ രാഷ്ട്രീയത്തിന്റെ സംവേദന സാധ്യതയായി ഉപയോഗിച്ച് അങ്ങേയറ്റം തെറ്റിദ്ധാരണ വ്യവസായം കേരളത്തിൽ നടപ്പാക്കുക എന്നാണ് കേരളത്തിലെ മാധ്യമങ്ങളും ആ മാധ്യമങ്ങളുടെ അടിത്തറയിൽ നിൽക്കുന്ന കേരളത്തിലെ വലതു രാഷ്ട്രീയ സംഘടനകളും ചെയ്യുന്നത് കെ എസ് ടു എം എസ് എഫിന്റെയും കീറുന്ന സാമൂഹിക വിരുദ്ധ കോളേജിനുള്ളിലാണ് ഇവിടെ എ ബി വിപിക്കൊന്നും വേറെ യൂണിറ്റ് ഒന്നും ഇല്ല എസ് എഫ് ഐക്ക് മാത്രമേ എതിരാച്ചൊരു യൂണിറ്റ് ഉള്ളൂ അപ്പൊ സാമൂഹിക വിരുദ്ധരാനാണെന്ന് എല്ലാ വിദ്യാർത്ഥികൾക്കും കൂടെ മനസ്സിലായിട്ടുണ്ടോ പച്ചപ്പും പച്ചപ്പും ഞങ്ങളെ ഇത്രയും ുംരിതാവാണ് കോളേജിന്റെ പേരെന്താ ഇവിടെ മരങ്ങളാണോ കൂടുതൽ അതോ വിദ്യാർത്ഥികളാണോ കൂടുതൽ അതാണ് ഇവിടെ ഇത്ര പോസിറ്റീവ് എനർജി അപ്പം ചുറ്റാൻ ഒരുപാട് മരം ഉണ്ടല്ലേ മരം ചുറ്റിലൊക്കെ ഒരുപാടുണ്ടോ മരംചു പ്രണയങ്ങളുണ്ടോ അപ്പൊ എന്തായാലും ഏഹ് ഒരുപാട് മരങ്ങളും മരഞ്ചുറ്റിലൊക്കെ ഉള്ള ക്യാമ്പസ് ആണ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ കോളേജുകളിൽ കോളേജുകളിലൊന്നാണ് ഗവൺമെന്റ് മടപ്പള്ളി കോളേജ് മടപ്പള്ളി കോളേജിലെ ഉശ്ചിരന്മാരായ

ഇവിടെയുള്ള ആളുകളെ കാണുന്നില്ല എവിടെയാണല്ലെ സംബന്ധിച്ച് ആർക്കും വടകര മണ്ഡലമായിട്ട് ബന്ധപ്പെട്ട് ആകെ ഉയർത്തിയ ചോദ്യങ്ങൾ പത്തി വടകരയിലെ ജനങ്ങളെ ഉൾപ്പെടെ കേരളത്തിലെ ജനങ്ങളെ ഉൾപ്പെടെ ബാധിക്കുന്ന കേരളയിൽ പദ്ധതിക്കെതിരായി ഉയർത്തിയ ചോദ്യങ്ങൾ പതിനൊന്നാണ്

എതിരായി എനിക്ക് തോന്നിയിട്ടില്ല കേരള ഗവൺമെന്റ് എന്ന രീതിക്ക് ഇടപെട്ടിട്ട് പോലും നമ്മുടെ എം പിമാര് കേരളത്തിന് വേണ്ടി സംസാരിക്കാനോ കേരളത്തിന് വേണ്ടി പാർലമെന്റിൽ ആവശ്യങ്ങൾ ഉന്നയിക്കാനോ തയ്യാറായിട്ടില്ല നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കുന്ന രേ അവർ വികസന ഒരു പ്രശ്നം കോളേജ് പ്രധാന അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്നുള്ളത് ഇവിടുത്തെ ചുറ്റുമതിലുമായി ബന്ധപ്പെട്ടതാണ് അതായത് ഇത്രയേറെ വലിയൊരു ക്യാമ്പസ് ആയിരുന്നിട്ടുകൂടി ക്യാമ്പസിന് ഒരു ചുറ്റുമതില് ഇല്ല അത് വലിയ പ്രതിസന്ധിയാണ് നമ്മൾ നിരന്തരം ആവശ്യപ്പെടുന്നതാണ് വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒട്ടേറെ പദ്ധതികളാണ് ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് പുതിയ ലൈബ്രറി കെട്ടിടം ഉൾപ്പെടെ പി ജി ബ്ലോക്ക് ഉൾപ്പെടെ യാതൊരു വിധത്തിലുള്ള ഫണ്ട് വിനിയോഗവും ഈ ക്യാമ്പസിനകത്തേക്ക് എം എന്നുള്ള നിലക്ക് നടത്താൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞു നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ആവശ്യങ്ങൾ യൂണിറ്റ് വലിയ ആക്റ്റീവ് അല്ല ഇവിടെ നമുക്ക് പറ്റിയിട്ടില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും ഇവിടുത്തെ യൂണിയൻ തന്നെയാണ് എസ് എഫ്ഐയുടെ പ്രവർത്തകര് തന്നെ പറയുന്ന സാധനമാണ് രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇവിടെ നമുക്ക് ഒരു പ്രവർത്തനവും നടത്തി വിജയിപ്പിക്കാനുള്ള ഒരു സാഹചര്യം കോളേജിൽ കിട്ടാറില്ല നമ്മളിപ്പോ ഒരു ഒരു കോടി അല്ല ഒരു പോസ്റ്റർ ഒട്ടിക്കുന്നത് അല്ലെ ഒരു ഫ്ലെക്സ് വെക്കുന്നത് രാവിലെ വെച്ചാൽ അത് ഉച്ചയാകുമ്പോഴത്തേക്ക് അത് കീറിയിട്ടുണ്ടാവും പറയുമ്പോൾ സാമൂഹിക വിരുദ്ധരാക്കി അങ്ങനെ ആകിയെന്നൊക്കെ പറയുമെങ്കിലും എസ് എഫ് ഐയുടെ മാത്രം ഈ സാമൂഹിക വിരുദ്ധർക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല മുഖ്യമന്ത്രിക്കും ചാൻസലർക്കും എതിരെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം അതാടെ നിന്നിട്ടാണ് അത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അത്ഭുതാണ് ഒരു ദിവസം ഒന്നും നിക്കത്തില്ല രാവിലെ വെച്ചാൽ ഉച്ചയാകുമ്പോഴത്തേക്കും നശിപ്പിച്ചിട്ടുണ്ടാവും അപ്പൊ ഇത്രയും ഇതായിട്ടുള്ള ഒരു ക്യാമ്പസിൽ എങ്ങനെയാ ഞങ്ങൾ പ്രവർത്തിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഇവരുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ എലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ അടുത്ത് വന്നുകൊണ്ട് ഒരു മഴപ്പാറ്റേനെ പോലെ പെട്ടെന്ന് കൊന്തി വരും അത് കഴിഞ്ഞ പെട്ടെന്ന് ആണ് ഇത് മാത്രമാണ് ഇവിടുത്തെ ഒരിക്കലും ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഉണ്ടാവില്ല ഈ എസ് എഫ് ഐയുടെ ബാനർ ഉൾപ്പെടെ

ഇവിടെ കെ എസ് യു എന്നുള്ള നിലക്ക് പ്രിൻസിപ്പാളുടെ മുമ്പിലേക്ക് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് കൊടുത്ത ഒരു നിവേദനത്തെ വിദ്യാർത്ഥികൾക്ക് മുമ്പിലേക്ക് കാണിക്കാൻ വേണ്ടി പറ്റുമോ സ്വാതന്ത്ര്യം ജനാധിപത്യം ജനാധിപത്യം ആണ് ജനാധിപത്യമാണ് കൊടി പറിച്ചെടുക്കുന്നതാണെന്ന് നിങ്ങൾക്കത് തോന്നുമായിരിക്കും ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനമായി തന്നെയാണ് എന്ന് ഇല്ല നമ്മളെ വെച്ച ബോർഡും നശിപ്പിക്കപ്പെടുന്നുണ്ട് അവർ വെച്ച ബോർഡും പിന്നെ ഇവർ രാവിലെ എണീറ്റ് വന്നിട്ട് ഐക്കാരുടെ സ്വാതന്ത്ര്യം അത് മനസ്സിലാവുന്നില്ല കേരളത്തിന്റെ തെരുവോരങ്ങളിൽ മുപ്പത്തഞ്ചിലധികം രക്തസാക്ഷികൾ എസ് എഫ് ഐക്ക് ഉണ്ടായിട്ടുണ്ട് ഇത്രയും മനുഷ്യരെ അരിഞ്ഞു വീഴ്ത്തിയിട്ടും യുടെ ലാഞ്ചന ഏതുമില്ലാതെ അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ കെ എസ് യുന് സാധിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ അവരെക്കറിയാം എവിടെയാണ് സംഘർഷം എന്ന വാക്കുപയോഗിക്കേണ്ടത് എസ് എഫ് ഐക്കെതിരെ ആക്രമിച്ചത് സംഘർഷമാണ് പക്ഷേ നിങ്ങൾക്കറിയാം എവിടെയാണ് ആക്രമണം എന്ന് ഉപയോഗിക്കേണ്ടത് വാക്കുകൾ എവിടെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് വാക്കുകളെ സവിശേഷമായ രാഷ്ട്രീയത്തിന്റെ സംവേദന സാധ്യതയായി ഉപയോഗിച്ച് വലിയ പ്രതീതി നിർമ്മാണം നടത്തി വലിയ പൊതുവൽക്കരണം നടത്തി അങ്ങേയറ്റം തെറ്റിദ്ധാരണ വ്യവസായം കേരളത്തിൽ നടപ്പാക്കുക എന്നാണ് കേരളത്തിലെ മാധ്യമങ്ങളും ആ മാധ്യമങ്ങളുടെ അടിത്തറയിൽ നിൽക്കുന്ന കേരളത്തിലെ വലതു രാഷ്ട്രീയ സംഘടനകളും ചെയ്യുന്നത് സുഹൃത്ത് പറഞ്ഞ പോലെ

പല ിലും മൂന്നാം സ്ഥാനത്തിനും അവിടെ നിന്ന് എങ്ങനെയാണ് എസ് എഫ് ഐ ഇന്ന് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പ്രതിദാനം ചെയ്യുന്ന മുഴുവൻ സർവകലാശാലകളും ഭരിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനോ ഉയർന്നു വന്നതെന്നൊരു ചോദ്യം ഉണ്ട് അത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ അവകാശ പോരാട്ടങ്ങൾ അവർക്ക് വേണ്ടി നിലകൊണ്ടി കൂടിയാണ് ആ കാലയളവിൽ പ്രവർത്തന രീതിക്കെതിരെ എന്ത് ആക്ഷേപമാണോ അന്നത്തെ ന്യൂനപക്ഷമായിരുന്ന എസ് എഫ് ഐ ആരോപിക്കുന്നത് ആ ആക്ഷേപമാണ് ഇപ്പം കാലചക്രം തിരിഞ്ഞു വരുമ്പോൾ എണ്ണപ്പെട്ട കെ എസ് യുക്കാര് ന്യൂനപക്ഷമായ കെഎസ് യുക്കാര് അപ്രമാക്കാർ ആരോപിക്കുന്നത് സമീകരണമല്ലീകരണമല്ല ഞാനൊരു കാര്യം പറയട്ടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പഠിച്ച കോളേജ് ആണല്ലോ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പഠിച്ച കോളേജിലെ കെ എസ് യു കാലഘട്ടത്തിൽ അന്ന് എസ് എഫ് ഐ പ്രവർത്തകർ ന്യൂനപക്ഷമായിരുന്നു ഈ പറഞ്ഞ പാർവണയെ പോലെയൊക്കെ ഉള്ള ഏതാനും എസ് എഫ് ഐ പ്രവർത്തകർ ഉണ്ടായിരുന്നപ്പോ അവരോപിച്ച കാര്യം എന്താണ് ഭൂരിപക്ഷത്തിന്റെ സ്വാധീനം കൊണ്ട് അപ്രമാം കൊണ്ട് ന്യൂനപക്ഷമായ രാഷ്ട്രീയ ഞാൻ തർക്കത്തിൽ ഭൂരിപക്ഷത്തിനാണ് കയ്യൂക്ക് ആ ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ അടിച്ചമർത്താമോ എന്ന അടിസ്ഥാനപരമായ പ്രശ്നം എസ് എഫ് ഐ അടക്കം പല വേദികളിൽ ഉന്നയിക്കുന്നതാണ് നിങ്ങൾ പറയുന്നത് അതിനോട്

Uh, e Adu, <laughs> 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 ി ജെ പി തന്നെ തുടർഭരണം വരും എന്നാണ് ഈ ഒരു അവസ്ഥയിൽ തോന്നുന്നത് അത് എന്തായാലും നമ്മളെ ഇന്ത്യൻ്റെ മുന്നോട്ടുള്ള കാര്യത്തിന് വേണ്ടിട്ട് നല്ലതായിരിക്കില്ല തുടിയ മുന്നണിയിൽ പ്രതീക്ഷയുണ്ടോ പ്രതീക്ഷയുണ്ട് പക്ഷെ എന്തെങ്കിലും ഒന്ന് എലക്ഷനിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ള ആശ ഇപ്പൊ വളരെ കുറവാണ് ഒരു ശക്തമായ മത്സരം പ്രതീക്ഷിക്കുന്നുണ്ടോ ലോക്സഭ ഇന്ത്യ മുന്നണി ശക്തിപ്പെട്ടാൽ മാത്രമേ നമുക്ക് ബി ജെ പി ചെറുത്തു നിൽക്കാൻ പറ്റൂ ഓരോ സംസ്ഥാനങ്ങളും ഓരോ ചെറിയ യൂണിറ്റുകളായി ഓരോ സംസ്ഥാനങ്ങളും മതേതര സഖ്യങ്ങൾ വിജയിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ദേശീയ തലത്തിൽ സഖ്യമായാൽ മാത്രമേ നമുക്ക് ബി ജെ പി എന്ന ആ ഒരു കടുത്ത വിപത്തിനെ നമുക്ക് ദേശീയതലത്തിലെ സഖ്യത്തിൽ ബി ജെ പിക്ക് എതിരെ ബദലായി ഉയർത്തിക്കാടാൻ പറ്റുന്ന ഒരു നേതാവ് ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു ഐക്യനിര അതാരുടെ നേതൃത്വത്തിലാകണം അത് എന്തു തന്നെയാലും ഇടതുപക്ഷ ശക്തികളായിരിക്കണം അതിന് നേതൃത്വം കൊടുക്കേണ്ടത് മടങ്ങി വരും പ്രതീക്ഷിക്കുന്നുണ്ട് മടങ്ങി വന്നാൽ മാത്രമേ നമുക്ക് ഈ രാജ്യത്ത് മുന്നോട്ടേക്കുള്ളൊരു നമ്മുടെ യാത്ര നമുക്ക് പോസിബിൾ ആവുകയുള്ളൂ ആ ഒരു ഇടതുപക്ഷത്തിന്റെ ബദൽ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒരു തരത്തിലും പോലും കേരളത്തിൽ ബി ജെ പിയുടെ ശക്തികൾ വേരൂന്നാത്തത് ഈ തെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ രാജ്യം ഇതുപോലെ നിലനിൽക്കുക എന്നുള്ളതാണ് അത് ഇന്ത്യ ഭൂപടത്തിൽ ഉണ്ടാവുമോ എന്നല്ല ഇന്ത്യ എന്ന ആശയം നിലനിൽക്കുക എന്നാണ് ഇന്ത്യ എന്ന ആശയം എന്താണ് ഇന്ത്യ എന്ന റിപ്പബ്ലിക് എന്താണ് അത് ജനാധിപത്യത്തെ അംഗീകരിക്കുന്ന മതനിരപേക്ഷ ബോധ്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ബഹുസ്വരതയെ അംഗീകരിക്കുന്ന രാജ്യമാണ് അംബേദ്കർ ജനാധിപത്യത്തെ കുറിച്ച് പറയുന്നുണ്ട് വ്യത്യസ്തനായിരിക്കാനും വ്യത്യസ്തനായിരിക്കുന്നതിന്റെ പേരിൽ വെട്ടയാടപ്പെടാതിരിക്കാനുമുള്ള അവകാശമാണ് ജനാധിപത്യം യഥാർത്ഥത്തിൽ ആർത്ഥത്തിൽ ജനാധിപത്യം ഇല്ലെന്ന് മാത്രമല്ല ജനാധിപത്യം ഒരു കേവലം തെരഞ്ഞെടുപ്പ് വ്യവഹാര പ്രക്രിയ എന്ന നിലയിൽ പോലും സമാനതകളില്ലാത്ത രീതിയിൽ ആക്രമണം നേരിടുന്ന ഒരു കാലത്താണ് ഞാൻ ജീവിക്കുന്നത് ആർത്ഥത്തിൽ ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ ഇന്ത്യ ഒരു മതരാഷ്ട്രവാതരാഷ്ട്രമാകാതിരിക്കണമെങ്കിൽ ഇന്ത്യ ഒരു ബഹുസ്വര സമൂഹമായി നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയം ഇന്ത്യയിലെ വർഗീയ രാഷ്ട്രീയം പരാജയപ്പെടേണ്ടതുണ്ട് എന്നാണ് ആ മാധ്യമം ക്യാമ്പസുകൾക്കുണ്ട് നിശ്ചയമായി നമ്മൾ പ്രതിരോധം ഉയർത്തും കേരളത്തിലെ കലാലയങ്ങൾ ലോകത്തെമ്പാടും കലാലയങ്ങളിലാണ് ആദ്യമായിട്ട് ഭരണകൂടത്തിന്റെ സമഗ്രാധിപത്യ നയങ്ങൾക്കെതിരെ പ്രതിഷേധം ഉയരുന്നത് അതാണ് കലാലയങ്ങളുടെ ചരിത്രം രാഹുൽ ഗാന്ധി എന്ന നേതാവിന് എന്ത് പ്രതീക്ഷ വയ്ക്കാൻ കഴിയുമെന്ന ചോദ്യം വളരെ സജീവമായി ഉയരുന്നുണ്ട് ഏറ്റവും ഒടുവിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ അടക്കം തോൽവി കോൺഗ്രസിന് സംഭവിച്ച ക്ഷതം അത് ദേശീയ തലത്തിൽ തന്നെ ബി ജെ പി ബദൽ സഖ്യത്തെ ദുർബലപ്പെടുത്തിയിട്ടുണ്ടോ രാഹുൽ ഗാന്ധിയെ നമ്മളിപ്പോ ഒരു മോദിക്കൊരു പ്രതിയോഗിയായിട്ട് അങ്ങനെ കണക്കാക്കുന്നില്ല കാരണം സമ്മതിക്കുന്നു അങ്ങനെയല്ല ഒരു കാര്യം അല്ല ഇത് വ്യക്തിപരമായ നിലപാടാണോ ആണോ സംഘടന രാഹുൽ ഗാന്ധി അതിശക്തനായ നേതാവ് തന്നെയാണ് നമ്മൾ ഭാരത് ജോഡോ ന്യായ യാത്ര നടത്തുന്നുണ്ട് അതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു പുതിയ മാറ്റം ഉണ്ടാവും ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷ കാരണം ഉണ്ടായേ തീരു വീണ്ടും ഒരു ബി ജെ പി ഭരണം വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഭാരതമാകും ഇന്ന് ജനാധിപത്യ രാഷ്ട്രം ഒരു ഹിന്ദുത്വ രാഷ്ട്രമായി മാറുക തന്നെ ചെയ്യും മധ്യപ്രദേശിലാരാ കമൽനാഥ് എന്താ ചെയ്തത് വെള്ളിത്തളി അയച്ചു കൊടുത്തു രാമക്ഷേത്രത്തിലേക്ക് അങ്ങനെ ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്നിട്ടോ എന്നിട്ട് ഇവര് മനസ്സിലാക്കുന്നില്ല മൃത ഹിന്ദുത്വം ജയിക്കൂല ഒരു രാജ്യമാകെ ഭരിച്ച ഭരണകൂടം ഒരു രാമക്ഷേത്ര നിർമ്മാണ ഘട്ടത്തിൽ ഹിമാചൽ പ്രദേശിനകത്തുള്ള സംസ്ഥാന സർക്കാർ അവിടെ അവധി കൊടുക്കുകയാണ് ബി ജെ പി ഗവൺമെന്റിനെ മത്സരിക്കുകയാണ് ഞങ്ങളാണോ നിങ്ങളാണോ ഏറ്റവും കൂടുതൽ മുമ്പിലേക്ക് എത്തുക എന്നുള്ള മത്സരമാണ് ശശി തരൂർ വളരെ വ്യക്തമായി പറഞ്ഞില്ലേ ഇവിടുത്തെ മുസ്ലിം മതവിശ്വാസികൾ പള്ളി പൊളിച്ചു തന്നിരുന്നെങ്കിൽ അത്രമാത്രം സുഖകരമായിരുന്നു എന്ന് പൊതുസമൂഹത്തിൽ പറഞ്ഞു വെക്കുന്നത് ജനാധിപത്യത്തിൻ്റെയും മതേതരത്തിൻ്റെയും അവകാശവാദികളെന്ന് വിളിച്ചു പറയുന്ന ആളുകൾ മുതഹ ഹിന്ദുത്വ സമീപനത്തിലൂടെ പറഞ്ഞു വയ്ക്കുകയാണ് കേരളത്തിൻ്റെ മുമ്പാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഭരണം പിടിച്ചടക്കുക എന്നുള്ള മാത്രമല്ല ഇനി വരുന്ന വർഷങ്ങളിലടക്കം ഈ ബി ജെ പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടനയെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയെ പുറത്താക്കുക എന്നുള്ള കൂടിയാണ് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ലക്ഷ്യം അതിനെപ്പറ്റി ശശിതരൂർ തന്നെ കറക്റ്റ് നിലപാട് എന്ത് ആ ഒരു വാക്ക് വാക്കുകൾ വളച്ചു കൊടിക്കുക എന്നുള്ളതിനെ ശശി തരൂർ തന്നെ അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന്റെ നിലപാട് എന്നും മതേതരത്വത്തിനും എല്ലാവരുടെയും ആശയം ഉൾക്കൊള്ളുന്ന രാമക്ഷേത്രത്തിന്റെ ക്ഷണം വരുന്നു വളരെ പെട്ടെന്ന് സി പി എം പൊളിറ്റ് ബ്യൂറോ പറയാണ് ഞങ്ങൾ പോകുന്നില്ല കോൺഗ്രസ് ദിവസം പിണറായി വിജയൻ എന്തു പറയുന്നു അതാണ് അവിടുത്തെ നിയമം അതുപോലൊരു നിലപാടെടുക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ് ഏറ്റവും സ്വന്തം ആശയം പാർട്ടിക്കുള്ളിൽ എവിടെയും തുറന്ന് പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് എല്ലാവരുടെ അഭിപ്രായം മുൻനിർത്തിയാണ് ഒരു തീരുമാനം എടുക്കേണ്ടത് കൂടിയാലോചനയുള്ള സമയമാണ് കോൺഗ്രസ് തീരുമാനം ശേഷം നമ്മൾ കേരളത്തിൽ യാണെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ ആളുകൾക്ക് കുറച്ചും കൂടി അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ ആളുകൾക്ക് മതവികാരം ഒത്തിരി കൂടുതലാണ് ഹിന്ദുത്വ മതവികാരം കൂടുതൽ അവരെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ഞങ്ങൾ പോന്നില്ല നിങ്ങൾ മാറി നിൽക്ക് എന്ന് പറഞ്ഞതിലൂടെ അവരെന്തെങ്കിലും മാറാൻ തോന്നുന്നുണ്ടോ അവരെയും കൂടി ചേർത്ത് അവരെ പറഞ്ഞു മനസ്സിലാക്കി അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ കൂടെ പ്രവർത്തിച്ച് അവരെ മാറ്റിയെടുക്കാനുള്ള നിലപാടല്ലേ സ്വീകരിക്കേണ്ടത് അതിനുവേണ്ടിയാണ് കോൺഗ്രസ് അങ്ങനെ ഒരു നിലപാടെടുത്തിരിക്കുന്നത് ഇവർ പറഞ്ഞു ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇവിടെ കേരളത്തിൽ ഒരു നടത്തി എന്ന് പറയുന്നു ഇതുപോലെ അതെന്താ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് മണിപ്പൂർ തിരഞ്ഞെടുത്തു എന്നതിനെ പറ്റി ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്ത്യയിലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന വിഷയമായ മണിപ്പൂരിൽ ആരംഭിച്ചത് അവിടുത്തെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി അവരിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയാണ് വി എം സുധീർ കാര്യം പറയണ്ടായി അഭിപ്രായം പറഞ്ഞു പോയതിന്റെ പേരിൽ കൂലിത്തൊഴിലാളികളെ എന്നെ ആക്രമിക്കുകയാണെന്ന് പറയേണ്ടി വന്നത് കോൺഗ്രസിന്റെ കേരളത്തിലെ സമുന്നതമായ പദവി അലങ്കരിച്ച വി എം സുധീരനാണെന്നുള്ളതാണ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് കോൺഗ്രസ് മുമ്പോട്ട് വെച്ച ന്യൂ ലിബറൽ സാമ്പത്തിക സങ്കല്പങ്ങളുടെ നരസിംഹറാവു തുടങ്ങി വെച്ച പിന്നീട് മൻമോഹൻ സിംഗിലൂടെ തുടർന്ന് വന്ന സാമ്പത്തിക നയങ്ങളുടെ തുടർച്ചയാണ് ബി ജെ പി നടപ്പിലാക്കുന്നത് എങ്ങനെ ഒരുമിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും യോജിക്കാൻ കഴിയുന്ന കഴിയാവുന്നതിന്റെ ഏതെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ അതിന്റെ പേരിൽ യോജിക്കുക എന്നുള്ളതാണ് അത് കോൺഗ്രസിനോടുള്ള സവിശേഷമായ സ്നേഹം കൊണ്ടല്ല മറിച്ച് ഈ രാഷ്ട്രം നിലനിൽക്കേണ്ടതുണ്ട് പ്രത്യേക ശാസ്ത്രങ്ങൾ തമ്മിൽ ആശയധാരകൾ തമ്മിലാണ് രാഷ്ട്രീയത്തിൽ ഏറ്റുമുട്ടുന്നത് ഇന്ത്യയിൽ വർഗീയ രാഷ്ട്രം നിലനിൽക്കണമോ അതോ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായി നിലനിൽക്കണമോ എന്നതാണ് ചോദ്യം അല്ലാതെ ഏതെങ്കിലും വ്യക്തികൾ തമ്മിലുള്ള വൈയക്തികമായ പോരാട്ടങ്ങളിലേക്കോ സങ്കുചിരുത്വത്തിലേക്കോ ചുരുക്കുന്നത് അത് ആത്യന്തികമായി നിങ്ങൾ പരോക്ഷമായി നിങ്ങൾ വർഗീയ രാഷ്ട്രീയത്തിന് സാധൂകരണം കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു മൃദു ഹിന്ദുത്വം മാത്രല്ല ഒരു മൃദു ഇസ്ലാമികത ഈ ഒരു കൂടി ഉണ്ടായിരുന്നു ഇപ്പൊ നേരത്തെ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ ഈ ഒരു അവിയൽ മുന്നണി കൊണ്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല ശരി തോന്നില്ല യുവജനങ്ങൾ ഒരു ബദൽ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് ഈ വർഗീയതയെ ചെറുക്കാൻ എന്താണ് ഒരു മാർഗമായിട്ട് തോന്നുന്നത് കൃത്യമായ ശാസ്ത്രബോധം അപ്പൊ എന്താണ് യുവജനങ്ങൾക്ക് എങ്ങനെ ഇതിനെ പ്രതികരിക്കാൻ പറ്റും യുവജനങ്ങൾ പ്രതികരിക്കുമ്പോ നിങ്ങൾ അതിനുള്ള സപ്പോർട്ട് തരണം രാജ്യത്തിന്റെ ഭാവി ആലോചിച്ചുകൊണ്ടാണ് ഈ ബാധിക്കുന്ന വിഷയം പറഞ്ഞപ്പോൾ നമ്മളൊക്കെ തന്നെ അഭിമുഖീകരിക്കുന്ന രാഷ്ട്രീയത്തിന് ഒരു വിഷയമുണ്ട് അതെന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഡ്രെയിൻ ആണ് മടപ്പള്ളി കോളേജ് എങ്ങനെയാണ് ചിന്തിക്കുന്നത് ഇവിടെ നിന്ന് പഠിക്കാനുള്ള താല്പര്യം കുറവ് ഉണ്ട് പക്ഷെ അത് ഇവിടുത്തെ പ്രവണതകൾ കൂടുന്നതിന് കാരണമാണോ നമ്മുടെ യുവത്വത്തെ പരമാവധി അരാഷ്ട്രീയരാക്കി മാറ്റിക്കൊണ്ട് അത്തരത്തിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് നമ്മുടെ ഭരണവർഗം നോക്കുന്നത് രാഷ്ട്രീയം പറഞ്ഞാൽ ആശയങ്ങൾ മുന്നോട്ടേക്ക് വെച്ച് കഴിഞ്ഞാൽ അവർ അവർക്ക് ഈ മതേതര കാഴ്ചപ്പാടുകൾക്കൊക്കെ വിരുദ്ധമായിട്ട് സഞ്ചരിക്കുന്ന ഈ ബി ജെ പി ഭരണകൂടം അടക്കമുള്ള ആളുകൾക്ക് അതൊരിക്കലും നല്ലതായി ഭവിക്കുകയില്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലേക്ക് നമ്മുടെ ക്യാമ്പസിനെ മൊത്തത്തിൽ അരാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് തൊഴിലവസരങ്ങൾ രാജ്യത്ത് കുറയുന്നത് ആ രീതിയിലുള്ള പ്രതീക്ഷാഭംഗം കൊണ്ട് രാജ്യം വിടുന്നവരുടെ എണ്ണം കൂടുകയാണോ ചെയർമാൻ പറ ആ തരത്തിലേക്ക് രാജ്യം വിടുന്നവരുടെ എണ്ണം കൂടുതൽ ഒരു ദേശത്തിൻ്റെ അതിർവരമ്പുകൾ കടന്ന് ലോകമാകമാനം വാണിജ്യ മേഖലയിലുൾപ്പെടെ അത് കാലാനുസൃതമായി വന്ന മാറ്റങ്ങളിലുൾപ്പെടെ വിദ്യാഭ്യാസ മേഖലയും ഉൾപ്പെടെ ബാധിക്കുന്ന ബാധിച്ചിട്ടുണ്ട് ആ നിലക്കാണ് നമ്മൾ വിദ്യാഭ്യാസ മേഖലക്കകത്തേക്കുള്ള സാധ്യത കൊണ്ടുപോകുന്നത് പക്ഷേ നമ്മളുടെ ഈ സാഹചര്യങ്ങളിലൂടെ വളർന്നു വന്ന ആളുകൾ പിന്നീട് ഈ നാടിനു തന്നെ ഗുണകരമായി തീർന്ന തരത്തിലേക്ക് മാറേണ്ടത് ആ നാടിൻ്റെ അനിവാര്യതയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മെഡിക്കൽ മേഖലകൾക്കകത്ത് ടെക്നിക്കൽ മേഖലകൾക്കകത്തുൾപ്പെടെ കേരളം അതിവേഗമുള്ള മുന്നോട്ട് കുതിപ്പ് നടത്തുന്നത് കേരളത്തിൽ മാത്രമുള്ള പ്രതിഭാസമല്ല രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ കേരളത്തിൽ കൂടിയത് കഴിഞ്ഞ അഞ്ചു വർഷത്തിലാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറ്റി നമ്മുടെ നാട്ടിലെ നികുതിദായകരാക്കി നമ്മുടെ നാടിൻ്റെ സമ്പത്താക്കി നമ്മുടെ യുവാക്കളെ മാറ്റാൻ എന്ത് ബദലാണ് വിദ്യാർത്ഥികൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ലോകം മൊത്തമുള്ള ഒരു പ്രതിഭാസമാണെന്നുള്ളത് കുടിയേറ്റം എന്ന് പറയുന്നത് ആ രീതിയിലാണ് ഇന്ന് ലോകത്തിന്റെ ഒരു സാമൂഹിക ഘടന ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് നിശ്ചയമായും കേരളത്തിൽ നിന്ന് കുട്ടികൾ പുറത്തേക്ക് പോകുന്നുണ്ട് പക്ഷേ അതിന്റെ അതുമായി ബന്ധപ്പെട്ടും ഇതുപോലെ വലിയൊരു പ്രതീതി നിർമ്മാണമുണ്ട് കേരളത്തിൽ നിന്ന് മാത്രമാണ് കുട്ടികൾ പുറത്തേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കണക്കിലെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണത്തിൽ അതിന്റെ ശതമാനത്തിൽ കേരളം ആദ്യം അഞ്ച് സംസ്ഥാനങ്ങൾ പോലും ഇല്ല കർണാടക അതിനേക്കാൾ മുമ്പിലാണ് അപ്പോ ഇത് സംബന്ധിച്ച് നിശ്ചയമായും കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് കുട്ടികൾ പുറത്തേക്ക് പോകുന്നതിന് വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ അങ്ങനെ അഭിസംബോധന ചെയ്യേണ്ടത് വരാം സ്റ്റാർട്ടപ്പിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞു ഈ അടുത്താണ് കേന്ദ്രത്തിലെ വ്യവസായ വകുപ്പ് നടത്തിയ റാങ്കിങ്ങില് സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങില് കേരളം ഒന്നാമത് എത്തിയത് അതൊക്കെ എത്ര പേർ അറിഞ്ഞു എന്നുള്ളത് ഒരു വലിയ വിഷയമാണ് സ്റ്റാർട്ടപ്പ് ചെറുകിട വ്യവസായം തന്നെ അനുകൂലമായ അന്തരീക്ഷം രാജ്യം മുഴുവൻ ാണ് വികസനം ഈ ജനാധിപത്യത്തിൽ ആധിപത്യമുള്ള ജനം എന്നുള്ളതാണ് ചോദ്യം അത് വലിയൊരു രാഷ്ട്രീയമായ ചോദ്യമാണ് നിങ്ങളുടെ പരിഗണന ആരോടാണ് നിങ്ങളുടെ പ്രയോറിറ്റി ആരോടാണ് അത് കോർപ്പറേറ്റ് മൂലധന താല്പര്യങ്ങളോടാണോ സമൂഹത്തിലെ നിസ്വരായ മനുഷ്യരോടാണോ എന്നുള്ളതാണ് ചോദ്യം വനിതാ ബില്ല് പാസ്സായി പക്ഷേ അത് നമുക്ക് സ്ത്രീ സംവരണം അത് നിശ്ചയമല്ലേ ശതമാനത്തിലേക്കെങ്കിലും ഉയർത്തണം എന്നാണ് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കാരണം ജനാധിപത്യം അതിൽ വരുന്ന ഒന്നാണ് ഈക്വാലിറ്റി എന്ന് പറയുന്നത് സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശമാണ് അപ്പോൾ അത് അമ്പത് ശതമാനത്തിലേക്ക് വരണം അതിലേറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളത്തിന് ഇതുവരെ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എന്തുകൊണ്ടില്ല രാഷ്ട്രീയപരമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇവർ ഇടതുപക്ഷം തന്നെ വിളിച്ചിട്ടുണ്ട് കേരം തിങ്ങും കേരള നാട്ടിൽ കെ ആർ ഗൗരി ഭരിച്ചിടും ആര് ഭരിച്ചു കയർ ഗൗരി എന്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവന്നില്ല കോൺഗ്രസിനും അതിൻ്റെതായ തെറ്റുകൾ ഉണ്ട് ഞാനത് പറയുന്നില്ല തെറ്റുകൾ അങ്ങനെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു അപ്പോൾ കേരളത്തിൽ അതിനൊരു സാഹചര്യത്തിലുള്ള വനിതകൾ ഉണ്ടായിട്ടും ഇതുവരെ കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി വന്നിട്ടില്ല ഇന്ത്യയിൽ ഒരേ ഒരു വനിതാ പ്രധാനമന്ത്രിയെ വന്നിട്ടുള്ളൂ ഇപ്പോൾ രണ്ട് രാഷ്ട്രപതിമാരും സ്ത്രീ സുരക്ഷ നമുക്കറിയാം എത്ര എത്ര പീഡനങ്ങളാണ് ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര എണ്ണമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാനൊരു പെൺകുട്ടിയാണ് എങ്ങനെ ഞാൻ പുറത്തിറങ്ങി നടക്കും ഇപ്പം തന്നെ വണ്ടിപ്പെരിയാറില് ഒരു പെൺകുട്ടിയെ പീഡനത്തിന് പീഡനത്തിനിരയാക്കിയിട്ടുള്ളത് അതിൽ ഒരു ഡിവൈഎഫ്ഐ നേതാവാണ് പീഡിപ്പിച്ചിട്ടുള്ളത് അയാളെ അറസ്റ്റ് പ്രവർത്തകൻ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം പോലും നടത്തിയിട്ടില്ല അതിനുവേണ്ടി നടത്തിയ സമരങ്ങളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കെ എസ് യു പ്രവർത്തകരും പോലീസിന്റെ മർദ്ദനത്തിനിരയായി വീണിട്ടുണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അങ്ങനെ അങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകനല്ല എന്നുള്ളതാണ് പറഞ്ഞു വെക്കാൻ ഡിവൈഎഫ്ഐ മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തോളം പുരോഗമന അറസ്റ്റ് ചെയ്യേണ്ടതൊക്കെ ഭരണകൂട സംവിധാനങ്ങൾ അതിൻ്റെതായ രീതിക്ക് രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന നിലപാടിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ അങ്ങനെ അന്തർദേശീയ വിഷയങ്ങളാണെങ്കിലും ദേശീയ വിഷയങ്ങളാണെങ്കിലും പ്രാദേശിക വിഷയങ്ങളാണെങ്കിലും വ്യക്തമായ നിലപാടും രാഷ്ട്രീയവും പറയുന്നത് മടപ്പള്ളി കോളേജിൽ ആദ്യമല്ല പക്ഷേ ആ പൂർവികർക്കും പിൻഗാമികൾക്കും ഒത്ത തലമുറ തന്നെയാണ് ഇപ്പോഴത്തെ നിന്നും വ്യക്തമാക്കുന്ന ചൂടേറിയ സംവാദമാണ് മടപ്പള്ളി കോളേജിൽ കണ്ടത് വളരെ നന്ദി താങ്ക് വെരി മച്ച് നീ